ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുവചനം കേൾപ്പാൻ നമ്മൾ തയ്യാറാകുകയാണല്ലോ. മഹാദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നമ്മെക്കുറിച്ച്, ഓരോരുത്തരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ വിലപ്പെട്ട ചിന്തകൾ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ, ആശകൾ, നമ്മളെക്കുറിച്ചുള്ള ദൈവിക സ്വപ്നങ്ങൾ എല്ലാം തിരുവെഴുത്തിലൂടെ പറഞ്ഞു കേൾപ്പിക്കുകയും അതങ്ങനെ തന്നെ സംഭവിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായം തരികയും നാം മറന്നു പോകുമ്പോഴൊക്കെയും വചനത്തിലൂടെ കൂടെ കൂടെ ഓർപ്പിച്ച് നമ്മളെ സജീവരാക്കുന്ന, സജ്ജരാക്കുന്ന ദൈവത്തിൻ്റെ മഹാദയയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്തുകൊണ്ട് ഇതിനൊക്കെയും കാരണഭൂതനായ കർത്താവ് എത്ര ശ്രേഷ്ഠനെന്നെ മനസ്സുരുകിയ വേളകളിൽ വചനം തന്ന് ധൈര്യപ്പെടുത്തുകയും ഇടിഞ്ഞുപോയിന്ന് തോന്നിയ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കൊണ്ട് തന്നെ പണിതെടുക്കുകയും ചെയ്യുന്ന ദൈവകൃപയ്ക്കും ദൈവസ്നേഹത്തിനും എങ്ങനെ നന്ദി പറയാതിരിക്കും. ഇന്നലെ വരെയും സ്വർഗം തന്ന എല്ലാ ഉറപ്പിനും ധൈര്യത്തിനും, നീ തളരുകയില്ല, നീ വീഴുകയില്ല, നീ ഉടഞ്ഞു പോകത്തില്ല, മെഴുകുപോലെ ഉരുകിത്തീരത്തില്ല എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ ഉറപ്പ് തന്ന ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് ഇതേ വചനം കേൾപ്പാൻ വീണ്ടും ആത്മാർത്ഥത കാണിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ എൻ്റെ വിനീതമായ വന്ദനം കൂടി അറിയിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് വചനത്തിലേക്ക് നോക്കുമ്പോൾ തെളിഞ്ഞു വന്ന ഒരു ദൈവീക ചിന്ത നിങ്ങൾക്ക് ഉപകരിക്കും, നിങ്ങളെ ധന്യരാക്കും, നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങളെ ധൈര്യപ്പെടുത്തും എന്നെൻ്റെ മനതാരിൽ ഉറപ്പ് തന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അതിനാധാരമായി നെഹെമ്യാവിൻ്റെ പുസ്തകം 5:21 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. നെഹെമ്യാവിൻ്റെ പുസ്തകം 4:21 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ ഞങ്ങൾ പണി നടത്തി, പാതിപ്പേർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നതുവരെ കുന്തം പിടിച്ച് നിന്നു. നക്ഷത്രം പ്രകാശിക്കുന്നതുവരെ കുന്തം പിടിച്ചുകൊണ്ട് നിന്നു. നെഹെമ്യാവിൻ്റെ കാലഘട്ടത്തിൽ യെരുശലേമിൻ്റെ തകർച്ച പുനരുദ്ധരിച്ചെടുക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ച ശക്തനായ നേതാവാണല്ലോ നെഹെമ്യാവ്. നേതൃഗുണങ്ങളിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം. മാതൃകയാക്കേണ്ട ഒരുപാട് ഗുണങ്ങളുള്ള ദീർഘദർശി, ദൈവം ഉപയോഗിച്ച ശ്രേഷ്ഠ വരേണ്യൻ. ആ മനുഷ്യൻ്റെ കാലത്താണ് യെരുശലേമിൻ്റെ മതില് പണി നടക്കുന്നത്. ശത്രു കയറി വരാതിരിക്കത്തക്ക രീതിയിൽ മനതാരിൽ മനസ്സ് വെച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചും ഉപവസിച്ചും കരഞ്ഞും നിലവിളിച്ചും ദൈവിക പദ്ധതിയുടെ പങ്കാളിയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട് 12 അവധിയെടുത്ത് തൻ്റെ ജോലിയിൽ നിന്ന് ജന്മനാട്ടിൽ വന്ന് യെരുശലേമിൻ്റെ മതില് പണിത ആ മനുഷ്യൻ, ആ മതില് പണിയുടെ സവിസ്തര പ്രതിപാദനം ഈ ചരിത്ര ഗ്രന്ഥത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അവരാ പണി നടത്തിയത് വലിയ പോരാട്ടത്തിൻ്റെ നടുവിലാണ്. യെരുശലേം പണിയപ്പെടുകയില്ല, പണിയാൻ സമ്മതിക്കത്തില്ല എന്ന് വാദിച്ച് നിൽക്കുന്ന ചില വാദശക്തികളുടെ നടുവിലാണ് യെരുശലേമിൻ്റെ പണിക്ക് വേണ്ടി ഈ മനുഷ്യൻ സന്നദ്ധനായി, ദൈവാത്മ പ്രേരിതനായി ഇറങ്ങി വന്നത്. യെരുശലേം പണിയുന്നത് ചുറ്റും കിടക്കുന്ന ജാതീയ ശക്തികൾക്ക് വലിയ നഷ്ടമായിരിക്കുമെന്ന് കാലജ്ഞന്മാർ രാജാക്കന്മാർക്ക് എഴുതി അറിയിച്ചിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാനത് നിങ്ങളോട് ചേർത്ത് വെച്ച് പറയാം. നിങ്ങൾ ഇടിഞ്ഞു കിടക്കുന്നത്, തകർന്നു കിടക്കുന്നത്, അപമാനിതരായി കിടക്കുന്നതാണ് ശത്രുവിനും ചില ദുർഘട ചിന്താഗതിയുള്ളവർക്കും നല്ലത്. എന്നാൽ ദൈവത്തിനും നിനക്കും ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർക്കൊക്കെ നല്ലത് നിങ്ങളെന്നും ധന്യരായിരിക്കണം, നിങ്ങൾ പണിയപ്പെടണം, നിങ്ങളെന്നും തകർച്ചയിലായിരിക്കരുത്. നിങ്ങൾ നല്ല നിലവാരത്തിൽ, നല്ല ശമ്പളത്തിൽ, നല്ല സമാധാനത്തിൽ, നല്ല വീടുകൾ പണിത് സുരക്ഷിതരായി നിങ്ങൾ സന്തുഷ്ടരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ദൈവരാജ്യത്തിനും ദൈവത്തിനൊക്കെ ഒരനുഗ്രഹമായിത്തീരുകയുള്ളൂ, ഒരു അനുഭവമായിത്തീരുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. പണിയാതെ കിടക്കുന്നത് ശത്രുവിനിഷ്ടം, പണിയപ്പെട്ട് കിടക്കുന്നത് ദൈവത്തിന് പ്രസാദം. അതുകൊണ്ട് എന്നും പ്രാർത്ഥിച്ചോളണം. നാഥ, ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ഞാനോ എൻ്റെ കുഞ്ഞുങ്ങളോ എൻ്റെ കുടുംബമോ കിടക്കാൻ അനുവദിക്കരുത്. പണിതുറപ്പിക്കട്ടെ, എല്ലാ വാതിലുകളും താഴും പടിയും വെച്ച് ഉറപ്പിക്കട്ടെ. ഒരു വാതിലും എൻ്റെ കുടുംബത്തിൽ തുറന്നു കിടക്കരുത്. അതാണല്ലോ യെരുശലേം നഗരത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ അവർ പണിതു വരുമ്പോൾ അവരാ പണിയുടെ റിപ്പോർട്ട് തരികയാണ് നമ്മളും കൂടി അറിയാൻ. നെഹെമ്യാവ് ഇവിടെ പറയുക, ഞങ്ങളിൽ ചിലർ, ഞങ്ങളുടെ ആളുകളിൽ പകുതി പേർ
കുന്തമേന്തിക്കൊണ്ട് നിൽക്കുകയാണ്. എപ്പോ വരെ? വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നത് വരെ. ഞാൻ ആ വാക്കാണ് എൻ്റെ ഹൃദയത്തിൽ തൊട്ടത് കേട്ടോ. നക്ഷത്രം പ്രകാശിക്കുന്നത് വരെ കുന്തം പിടിച്ച് കണ്ണിമ ചിമ്മാതെ ഏതോ അപകടമേഖലയിൽ സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടി ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭയം അകറ്റി നിർത്തിക്കൊണ്ട് ആയുധമേന്തി നിൽക്കുകയാണ്, കുന്തമേന്തി നിൽക്കുകയാണ്. ഇതിനകത്ത് കുന്തമേന്തി നിൽക്കുന്നു, കഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള ധ്വനി ഉണ്ടെങ്കിലും എന്നെ ഒരു ദൂത് പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നക്ഷത്രം പ്രകാശിക്കുന്നത് വരെ. ഇവരുടെ മനസ്സിനകത്തൊരു വലിയ ചിന്തയുണ്ട്, ഇവരുടെ മനസ്സിനകത്തൊരു വലിയ ഉറപ്പുണ്ട്, ഇവർ വലിയൊരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നക്ഷത്രം പ്രകാശിക്കും. ഇവരുടെ മനസ്സിനകത്തൊരു കണക്കുകൂട്ടലുണ്ട്, എത്ര നേരം ഈ നിപ്പ് നിൽക്കേണ്ടി വരും, എത്ര നേരം ഈ ആയുധം പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും, എത്ര നേരം ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല, നിന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. പണി നടക്കുന്നവരുടെ പുറകിൽ കുന്തമേന്തി നിൽക്കുക. ഞാനത് നിങ്ങളുടെ കുടുംബത്തിലേക്കൊന്ന് കൊണ്ടുവരട്ടെ. ആ ചിന്ത, നിങ്ങളുടെ മോള് പഠിച്ചുകൊണ്ടിരിക്കുക, ഇപ്പം നീറ്റ് എഴുതിയിട്ടിരിക്കുക, IELTS OET ഒക്കെ എഴുതാൻ പോവുക, എൻജിനീയറിങ്ങിന് പഠിക്കുക, വീട് വിട്ട് ദൂരെ പോയിരിക്കുക, 5 കൊല്ലത്തെ പഠിത്ത. അവൾ പഠിക്കുമ്പോൾ ഈ മതിൽ പണിയുന്നത് പോലെ പണിയും അവൾ. ആ സമയത്ത് അമ്മ മുട്ടയിൽ അവളെ ശത്രു തൊടാതിരിപ്പാൻ, ദുഷ്ടൻ നോക്കാതിരിപ്പാൻ പ്രാർത്ഥനയുടെ കുന്തവുമേന്തി നിൽക്കുക, അഭിഷേകത്തിൻ്റെ കുന്തവുമേന്തി. എത്ര നാൾ നിൽക്കേണ്ടി വരും അമ്മേ ഈ നിപ്പ് എന്ന് ചോദിച്ചാൽ, അറിയില്ല മോനെ എന്നല്ല മറുപടി. അവളുടെ ജീവിതത്തിലൊരു നക്ഷത്രം ഉദിക്കും. ഞാൻ പറയുന്നതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് മനസ്സിലാകുന്നു? നിങ്ങളുടെ മോന് വേണ്ടി നിങ്ങൾ ആയുധമേന്തി നിൽക്കുക. ഓരോ പ്രാർത്ഥനക്കാരിയും ഓരോ പ്രാർത്ഥനക്കാരനും ഒരു ലക്ഷ്യബോധത്തോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാ. മരണം വരെ പ്രാർത്ഥിക്കേണ്ടി വരും, പക്ഷെ നമുക്കൊരു ടാർജറ്റുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ കുന്തമേന്തി നിൽക്കുക, ഞാൻ കണ്ണീരൊഴുക്കി നിൽക്കുക, ഞാൻ മുഴങ്കാലമേ നിൽക്കുക, ചില പ്രത്യേക ദിവസങ്ങൾ മാറ്റിവെച്ച് ഉപവസിക്കുക, ചില കാര്യങ്ങൾക്ക് വേണ്ടി രാത്രി ഉണരുക, ചിലരുടെ കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്കുക, ചില പ്രാർത്ഥനാ കൂട്ടവുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, ആരുമറിയാതെ മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോയി ചില സ്ഥലങ്ങളിൽ പോയി നിരന്തരമായി പ്രാർത്ഥിക്കുക. കുന്തമേന്തി നിൽക്കുമല്ലേ? ഒരർത്ഥത്തിൽ ഞാനൊന്ന് വ്യാഖ്യാനിച്ചത് തെറ്റായിപ്പോയോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില അപ്പന്മാർ, ചില അമ്മമാർ, ചില ഭാര്യമാർ, ചില ഭർത്താക്കന്മാർ, ചില വെല്ലുമ്മച്ചിമാർ, ഞാൻ ആത്മാവിൽ കാണുന്ന ഈ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ കുന്തമേന്തി നിൽക്കുന്നു. എന്തിനാണ്? അവരുടെ അപ്പുറം ആരോ പണിയെടുക്കുക, വേർത്ത് കല്ല് കല്ലിന്മേൽ കയറ്റി വെച്ച് ഒരു സാമ്രാജ്യം പണിയുക, രാപ്പകലെന്നെ ജീവിതത്തിൻ്റെ പച്ചപിടിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി വീട്ടിലിരുന്ന് കുന്തമേന്തി നിൽക്കുന്ന, ആത്മാവിൽ പ്രാർത്ഥിച്ച് നിൽക്കുന്ന, പരിശുദ്ധാത്മ നിയോഗത്തോടെ സർവായുധവർഗം ധരിച്ച് ശത്രു അടുക്കാതെ, ആ കുഞ്ഞിൻ്റെ മനസ്സ് തെറ്റിക്കാതെ, ആ കുടുംബത്തിൻ്റെ ലക്ഷ്യം തെറ്റിക്കാതെ, വിരുദ് തെറ്റിക്കാതെ, ലക്ഷ്യബോധത്തിൽ പിടിച്ചു നിന്ന് ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് അവരുടെ ജീവിതത്തിലൊരു നക്ഷത്രം പ്രകാശിക്കുന്നത് വരെ. ഹല്ലേലൂയാ. നിങ്ങളുടെ പിള്ളേരെ ഒന്ന് വിളിച്ചിട്ട് പറയാമോ, അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പം തന്നെ ഇത് കേട്ട് കേട്ട് പറയാമോ, അവരുടെ പേര് പറഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നക്ഷത്രം ഉദിക്കും, അതുവരെ ഞാൻ ഈ കുന്തം താത്തി വയ്ക്കില്ല, ഞാൻ ഈ ആയുധം താത്തി വയ്ക്കില്ല, ഞാൻ ഈ പ്രാർത്ഥന നിർത്തില്ല, ഞാൻ മുട്ടേന്ന് എഴുന്നേക്കത്തില്ല, ഞാൻ ഈ ഉപവാസം നിർത്തത്തില്ല, ഞാൻ എൻ്റെ വ്രതം തെറ്റിക്കത്തില്ല, ഞാനൊരു തീരുമാനം മാറ്റത്തില്ല. ആരൊക്കെ വന്നാലും, ഏത് കല്യാണോ, ഏത് ഫംഗ്ഷനോ, ഏത് വിരുന്നോ, എന്ത് വന്നാലും എൻ്റെ തീരുമാനം മാറ്റില്ല, കാരണം എൻ്റെ പ്രതീക്ഷ എൻ്റെ കുടുംബത്തിനകത്തൊരു നക്ഷത്രം ഉദിക്കും. ഹല്ലേലൂയ. അത് പ്രകാശിക്കും, അത് തെളിഞ്ഞു വരും. അത് തെളിയുവോളം ആയുധം താത്തി വയ്ക്കാതെ പ്രാർത്ഥിച്ചിരിക്കാൻ ആര് തയ്യാറാകുന്നു, അവരുടെ ജീവിതത്തിൽ നക്ഷത്രം പ്രകാശിക്കും. നക്ഷത്രം പ്രകാശിക്കുന്നത് വരെ. അങ്ങനെ വാക്ക് കണ്ടോ, ഞാൻ സ്തോത്രം ചെയ്ത് പറയുന്നു, ഭയങ്കര പ്രതീക്ഷയിൽ അവർ നക്ഷത്രം പ്രകാശിക്കും. അതുവരെ കഷ്ടം സഹിക്കേണ്ടി വരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു നക്ഷത്രം ഉദിക്കും കേട്ടോ. മക്കളില്ലാത്തവരെ പ്രാർത്ഥന നിർത്തരുത്,
നിങ്ങളുടെ ഉദരത്തിൽ ഒരു നക്ഷത്രം, ഒരു കുഞ്ഞല്ല, ഞാൻ പ്രവാചകനെ പോലെ പറയുന്നു, ഒരു നക്ഷത്രം നിങ്ങളുടെ ഉദരത്തിൽ ഉദിക്കും. മക്കളില്ലാത്ത ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി കരം കോർത്ത് വയറ്റിൽ കൈവച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ഉദരത്തിൽ നക്ഷത്രം ഉദിക്കും. നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങളുടെ തകർന്ന ജീവിതത്തിനകത്ത് നക്ഷത്രം ഉദിക്കും. നക്ഷത്രം പ്രതീക്ഷ നൽകുന്നതാണ്. എത്രയോ തെളിവുകൾ തരാം, ഇതൊരു പ്രസംഗമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ തെളിവുകളിലേക്ക് പോകുന്നില്ല. നക്ഷത്രം കണ്ടതുകൊണ്ട് സന്തോഷിച്ചു എന്നൊക്കെയുള്ള വാക്കുകൾ വേദപുസ്തകത്തിലില്ലേ? നക്ഷത്രം ഉദിക്കും. നിങ്ങളുടെ തകർന്ന ബിസിനസ്സിൽ, നിങ്ങളുടെ കടം കയറി കിടക്കുന്ന, കാട് കയറി കിടക്കുന്ന വീട് പോലെ കടം കയറി കിടക്കുന്ന ജീവിതത്തിൽ, അതിൻ്റെ അങ്ങേയറ്റത്തൊരു ചെറിയ നക്ഷത്രം ഉദിക്കും. അത് തെളിഞ്ഞ് തെളിഞ്ഞ് വരും. പേടിക്കണ്ട. നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ അല്ല കർത്തൃദാസന്മാരെ, നിങ്ങളൊരു സുവിശേഷ വേലയുടെ പോർക്കളത്തിലാണോ? നിങ്ങളൊരു പുതിയ വേലസ്ഥലമെടുത്ത് പ്രവർത്തിക്കുകയാണോ? തളരരുത്. നിങ്ങൾ രാത്രിയും പകലും സമയം വേർതിരിച്ച് പ്രാർത്ഥിച്ചോളണം. നിങ്ങളുടെ വേലസ്ഥലത്ത്, നിങ്ങളുടെ ശുശ്രൂഷയിൽ സ്വർഗത്തിലെ ദൈവം ഒരു നക്ഷത്രം പ്രകാശിപ്പിക്കും. അതുവരെ തളരരുത്, ആയുധം താത്തി വയ്ക്കരുത്, ഉറങ്ങരുത്, കളിക്കരുത്. ആത്മീകൻ്റെ കയ്യിൽ കളിപ്പാട്ടല്ല ഇരിക്കുന്നത്, ആത്മീകൻ്റെ കയ്യിൽ സർവായുധമാണ് ഇരിക്കുന്നത്, ദൈവം തന്നത്. അത് താത്തി വയ്ക്കരുത്. വിശുദ്ധിയോടും കൃപയോടും നീതിയോടും പരിശുദ്ധിയോടും മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിർമ്മലതയോടും കൂടെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി നിങ്ങളേറ്റെടുത്ത ദൗത്യം ദൈവകൃപയോടുകൂടെ തേജസ്സിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ദൗത്യം നിർവഹണത്തിന് വേണ്ടി പിടിച്ചു നിന്നു. ഞാൻ ഒന്നോടെ പറയുന്നു, നക്ഷത്രം പ്രകാശിക്കുവോളം. വരുമത് ആ മോക്കട ജീവിതത്തിൽ വരുമത്. MBBSന് പോകാനോ എൻജിനീയറിങ്ങിന് പോകാനോ എന്തിനാണെങ്കിലും നിൻ്റെ കയ്യിലെ നിർവാഹക്കേടൊക്കെ അങ്ങ് മാറ്റിവേ. എന്നിട്ട് നീ ദൈവസന്നിധിയിൽ മുട്ടിപ്പോയി പ്രാർത്ഥിക്കുക. ആയുധമേന്തിയ യോദ്ധാവിനെ പോലെ തളരാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി കർത്താവിൻ്റെ നെഞ്ചോട് ചാരിയിരുന്ന് പ്രാർത്ഥന തുടര്. നിൻ്റെ ലക്ഷ്യത്തിൽ, നിൻ്റെ സ്വപ്നത്തിൽ, നിൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ, നിൻ്റെ ആഗ്രഹത്തിൽ നക്ഷത്രം പ്രകാശിക്കും. അതുവരെ ആയുധം താത്തിവെക്കരുതേ, കുന്തം ചാരി വെച്ചിട്ട് ഉറങ്ങരുതേ, വേറൊരു പരിപാടിക്കും പോകരുതേ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ, നക്ഷത്രം പ്രകാശിക്കുവോളം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തിനായി സ്തോത്രം. ഈ വചനം ശരിക്കും ഫലിക്കട്ടെ അപ്പാ. മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട്. വിവാഹം കഴിച്ചയച്ചിട്ടും അവരുടെ കണ്ണീര് പറ്റാത്ത അമ്മമാരുണ്ട്. അവരുടെ ജീവിതത്തിൽ നക്ഷത്രം ഉദിക്കട്ടെ, പ്രകാശിക്കട്ടെ. അത് കാണാൻ അവർക്ക് ആയുസ് കൊടുക്കണം. അതുവരെ പ്രാർത്ഥിച്ച് പോരാടി നിൽക്കാനുള്ള വരവും കൃപയും കൊടുക്കണം. അടിയങ്ങളെല്ലാം ഈ വചനത്തിങ്കൽ താഴുന്നു. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. തളരാതെ പ്രാർത്ഥിപ്പാൻ കൃപ തരണമേ അപ്പാ. വചനം കൊണ്ട് പ്രവർത്തിക്കുന്ന നാഥ, ഈ വചനം വീടുകളിലും വ്യക്തികളിലും കുടുംബങ്ങളിലും ഫലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.